Father, we come before your presence this evening time as one family. ഒരു കുടുംബമായിട്ട് കർത്താവ് സൂം ഫാമിലി മെമ്പേഴ്സ് എല്ലാം അങ്ങയുടെ പ്രസൻസിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളെ കർത്താവെ അങ്ങനെ ഒന്ന് പ്രാപിപ്പാനും കർത്താവെ ഞങ്ങളുടെ ആഴമേറിയ സത്യങ്ങൾ കർത്താവെ ഇന്ന് ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ കർത്താവെ തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക എന്നുള്ള അതിന്റെ ആഴമേറിയ സത്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നന്ദി പറയുന്നു കർത്താവെ. Help each and every one of us to walk in the goodness of the Lord, O Lord. അങ്ങയുടെ നന്മ നിറഞ്ഞ് യേശുവിനെ യഥാർത്ഥമായിട്ടും ഈ ലോകത്തിൽ ഉള്ളവരെ കാണിക്കത്തക്കവണ്ണം അതായത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കുവാൻ അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Father, we pray that open our eyes to see you, O Lord. അങ്ങയുടെ മനോഹരത്വം കാണുവാനും കർത്താവ് ഞങ്ങളെ അടിമുടി രൂപാന്തരം പ്രാപിച്ചു കർത്താവേ. ആ ജീവിത വിശുദ്ധിയും നടക്കത്തക്കോടെ ഞങ്ങളെ ഓരോരുത്തരെയും ജീവിതത്തിൽ ചെയ്യുന്ന ക്രിയകൾക്കായിട്ട് നന്ദി. Thank you once again, Jesus' name we pray. Amen. നമ്മള് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:27 തൊട്ട് നമ്മൾ കേട്ടു. അതിന്റെ ഹെഡിങ് തന്നെ നമ്മൾ കണ്ടു, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. യേശുവിന്റെ ആദ്യത്തെ വാക്യം ഞാൻ, എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദോഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ആ ഒരു വാക്കാണ് ഇതെടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നന്മ ചെയ്യുവിൻ. Overcome evil with good. അപ്പൊ ആ നന്മ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ നന്മ നമ്മുടെ ഉള്ളിൽ നിറയണം. സോ വി ഹാവ് ടു ബി ഫിൽഡ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ നന്മയെ ഞാനും നിങ്ങൾ നിറയുമ്പോഴേ ഇതിൽ നിന്ന് ആ നന്മ പുറത്തോട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഇതൊരു ഇമോഷണലായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അപ്പൊ ബൈബിളില് നന്മ എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യം എവിടാണ് ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ഒന്ന് പുറകോട്ട് പോയി നോക്കാമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടും. അപ്പൊ ഇത് ആദ്യം ദൈവത്തിന്റെ ഗ്ലോറിയും ദൈവത്തിന്റെ ഗുഡ്നെസ്സും ഒന്നാണെന്ന് പുറപ്പാട് പുസ്തകത്തിനകത്ത് ഒരു ഇൻസൈറ്റ് നമുക്ക് തരുന്നുണ്ട്. അതായത് എക്സോഡസ് 33:18, എക്സോഡസ് 33 പുറപ്പാട് 33:18 നമുക്ക് ആദ്യത്തെ ഒരു ഇൻസൈറ്റ് കിട്ടും. അതിന്റെ പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം മോശ ദൈവത്തോട് സംസാരിക്കുന്നത് മേഘത്തിന്റെ അടുത്ത് പോയി മേഘത്തിന്റെ അകത്ത് എന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ മോശ പറഞ്ഞു, കർത്താവേ ദൈവമേ എനിക്ക് അങ്ങേ ഒന്ന് വെളിപ്പെടുത്തി തന്നെ, എനിക്ക് അങ്ങേ ഒന്ന് കാണു, അങ്ങയുടെ മഹത്വം എനിക്കൊന്ന് വെളിപ്പെടുത്തി തന്നെ. ഞാൻ ഈ മേഘം കണ്ടു മടുത്തു. സോ എക്സോഡസ് 33:18 അകത്ത് മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കും. ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി. ദൈവമായ യഹോവ പറയുന്നു, അവിടുന്ന് അരുളി ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നുപോകും, കർത്താവ് എന്ന ഞാൻ എന്റെ നാമം നിന്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ പ്രസാദിക്കും. അത് ബാക്കി അവിടെ പുറകോട്ട് വായിച്ചു നോക്കിയാൽ മുന്നോട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സോ ദ ഫസ്റ്റ് ടൈം ഇൻ ദ സ്ക്രിപ്റ്റ് ദൈവത്തിന്റെ മഹത്വം കാണണോ എന്ന് പറയുമ്പോ മോശയുടെ ദൈവം പറയും, ഞാൻ എന്റെ ഗുഡ്നെസ് എന്റെ നന്മ നിന്റെ മുന്നിൽ കൂടെ ഞാൻ പാസ് ചെയ്ത് കാണിക്കും. സോ വി ഗെറ്റ് എൻ ഐഡിയ ഫ്രം ദർ. എന്താണ് ദൈവത്തിന്റെ ഗ്ലോറി? ദൈവത്തിന്റെ ഗ്ലോറി ഈസ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ആ ദൈവം പറയും, പക്ഷേ എന്നെ നേരിട്ട് നിനക്ക് കാണാൻ പറ്റും, ബിക്കോസ് ഹിസ് ഗുഡ്നെസ് ഇസ് സോ പവർഫുൾ. ആ നമ്മുടെ നിന്റെ കണ്ണിനെ അത് ബ്ലൈൻഡ് ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ പാറയുടെ ഇടുക്കിനകത്ത് നിന്നെ ഒളിപ്പിക്കും. ഞാൻ പാസ് ചെയ്യുമ്പോ എന്റെ കൈ കൊണ്ട് നിന്റെ കണ്ണിനെ ഞാൻ മറച്ച് എന്തായാലും ഐ വിൽ പാസ് ബിഫോർ യു, മുന്നെ പോയിട്ട് യു വിൽ സീ മൈ ബാക്ക്. അപ്പൊ അങ്ങനെ എന്നിട്ട് ദൈവം അത് ഡിക്ലെയർ ചെയ്യും. എന്താണ് ഈ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ് എന്നുള്ളത് 34:34 verse 34, verse 6 and 7 അത് കുറച്ചുകൂടെ വരുന്നുണ്ട്. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിൽ വിശ്വസ്തനും, അതിദാരണം തെറ്റുകളും കുറ്റങ്ങളും
പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നു, ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കും. അപ്പൊ ഒരു ഏഴ് കാര്യം അതിൻ്റെ അകത്ത് നമുക്കൊരു റെവലേഷൻ ആയിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. വാട്ട് ഈസ് ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്? ആ ദൈവത്തിന്റെ മഹത്വം എന്താണ്? വാട്ട് ഈസ് ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്? ഹീസ് ഗ്രേഷ്യസ്, കരുണയുള്ളവനാണ്. ഹീസ് കമ്പാഷൻ, ദയാലുശീലനാണ്. ഹീസ് മെർസിഫുൾ, ഹീസ് ഫെയ്ത്ത്ഫുൾ, ഹീസ് ട്രൂത്ത്ഫുൾ, ഹീസ് സ്ലോ ടു ആങ്കർ. ഓരോ ഏഴ് കാര്യങ്ങൾ അതിനകത്ത് ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വേണം പുതുക്കെ നമുക്ക്. അപ്പൊ മോശ ഇത് ഇതിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ, ഈ ഗുഡ്നെസ് കണ്ട് മോശ നിറഞ്ഞു കഴിയുമ്പോൾ, മലയെന്ന് ദൈവം മോശ ഇറങ്ങി വരുമ്പോൾ, വാട്ട് ഇസ് ഹാപ്പനിങ്? എപ്പോഴും മോശ ഈ ഇസ്രായേൽ മക്കളെ അഭിസംബോധന ഞാൻ ഇറങ്ങി വരുമ്പോ, മോശയുടെ മുഖം അത്ര തേജസ് കൊണ്ട് ശോഭിച്ചിരുന്നതുകൊണ്ട് ഒരു മൂടുപട ഇടേണ്ടി വന്നു. കാരണം അവര് ജനം നോക്കുമ്പോൾ മോശ ഇങ്ങനെ ഭയങ്കര ഷൈനിങ് ആയിട്ട് ഇറങ്ങി വരും. സോ ഹി ഹാസ് ടു ഹിഡ് ഹിസ് ഫേസ്. അപ്പൊ ഇതൊന്നും ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നത്, ചില വെളിപ്പാടുകൾ ദൈവം, സം ഡീപ് ട്രൂത്ത്സ് ദൈവം ചിലപ്പോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹി ടേക്സ് ഡീപ് ഇൻ ടു ഹിം, ഹിഡൻനെസ് നമ്മൾ പറയും. മോശ എങ്ങനെ പാറക്കെട്ടിലിന്റെ നടുവിൽ ഒളിപ്പിച്ചോ, ഹി ടേക്സ് അസ് ഇൻ ടു ഡീപ് ഇൻ ടു ഹിം, സോ ദാറ്റ് ഹി കൻ റിവീൽ ഡീപ് ട്രൂത്ത്സ് ടു അസ്. എന്ന് വെച്ചാൽ ചില മോമെന്റ്സിൽ ഗോഡ് ടേക്സ് അസ് ഇൻ ടു ഹിസ് വേൾഡ്, അവന്റെ ദൈവത്തിന്റെ ആ അതിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് വലിയ മാർമിക സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ദാറ്റ്സ് ത്രൂ വിസ്ഡം, ത്രൂ റെവലേഷൻ, ത്രൂ വിഷൻസ്, ഡ്രീംസ്, ഇതിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം ഇതെല്ലാം നമ്മുടെ ലോജിക്കിനും ഇന്റലക്റ്റിനും എബാവ്, ഇതിന്റെ മീതയായി ഈ ഗുഡ്നെസ്സിനെ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ബിയോണ്ട് ലോജിക്. അതുകൊണ്ടാണ് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നമ്മൾ നടക്കുന്നതെന്ന് പറയുന്നത്. ആ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ഹി ടേക്സ് അസ് ഇൻ ടു ഹിസ് വിൽ. അപ്പൊ ഇഡൻനെസ്, അപ്പൊ പലരും ചോദ്യം ചോദിക്കും, ചിലപ്പോൾ എനിക്ക് ദൈവത്തിന്റെ പ്രസൻസിൽ ആയിരിക്കാൻ പറ്റുന്നില്ല, ഐ ഡോണ്ട് ഫീൽ ഹിസ് പ്രസൻസ്. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, വെൻ യു ഡോണ്ട് ഫീൽ ഹിസ് പ്രസൻസ്, ഇറ്റ്സ് എ മോമെന്റ് വെൻ ഹി ഈസ് ഇൻവൈറ്റിംഗ് യു ടു കം ഡീപ് ഇൻ ടു ഹിം. ദൈവത്തിലേക്ക് വന്ന് ഹി ട്രൈസ് ടു റിവീൽ ട്രൂത്ത്. അപ്പൊ ഹിഡൻനെസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അറ്റ് ദ സെയിം ടൈം മാനിഫെസ്റ്റേഷൻ, ദൈവം സ്വയം വെളിപ്പെടുത്തി തരുന്ന ഒരു ഒരു ഇതുകൂടെ വന്നു, സ്വയം വെളിപ്പെടുത്തി തരുന്ന ഹി കംസ് ഇൻ ടു അവർ വേൾഡ്. അപ്പൊ ആ പ്രസ്, അതാണ് ഈ പ്രസൻസിലേക്ക് നമ്മളെ കൊണ്ടിരുന്നത്. നമ്മുടെ നമ്മൾ ആ പ്രസൻസിലേക്ക് ചെയ്യുമ്പോൾ ഹി കംസ് ഇൻ ടു അസ്. ആ പ്രസൻസിലെ ഡീപ് ട്രൂത്ത്സ് ആർ നോട്ട് റിവീൽഡ്, അവിടെ വലിയ വെളിപ്പാടുകളല്ല ദൈവം കാണിക്കുന്നത്. പക്ഷെ പ്രസൻസിൽ നമ്മൾ നിറയുമ്പോൾ യു ബിക്കം ട്രാൻസ്ഫോംഡ് ഇൻ ആൻഡ് ത്രൂ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണണം. ഇത് ആ വെളിപ്പാട് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഇൻസൈറ്റാണ് ഞാൻ തരുന്നത്. അപ്പോ പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്ത് എഴുതി വെച്ച് ഇടുക്കിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചെന്ന് വെക്കുമ്പോൾ മനസ്സിലാക്കണം, ഗോഡ് ഈസ് റിവീലിംഗ് സം ട്രൂത്ത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദേ മേ ബി ഹിഡൻനെസ് സിറ്റുവേഷൻസ്, നമുക്ക് ദൈവം എവിടെ എന്നുള്ളൊരു സംശയങ്ങൾ വരുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ഹിസ് ദേ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഹി വാണ്ട്സ് ടു ഓപ്പൺ അവർ മൈൻഡ്സ്, ഓപ്പൺ അവർ heart to receive deep revelation, deep wisdom and all. അത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യർ 2:9 എഴുതി വെച്ചത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ നനയ്ക്കാത്തത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആഴങ്ങൾ മാർമിക സത്യങ്ങളെ എടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റും. സോ ഹിഡൻനെസ് ഓൾവേസ് ഗോഡ് റിവീൽസ് ഡീപ് ട്രൂത്ത്സ്, ബട്ട് ഇൻ മാനിഫെസ്റ്റേഷൻ വെളിപ്പെട്ട് വരുന്ന ആ സമയത്ത് ഹി കംസ് ആൻഡ് ഫിൽസ് അസ് വിത്ത് ഹിസ് പ്രസൻസ്. ആ പ്രസൻസിൽ നമ്മൾ നിറയും. അപ്പൊ അവിടാണ് നമുക്ക് ആദ്യത്തെ റെവലേഷൻ കിട്ടുന്നത്, ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം ഇറ്റ്സ് ടൈഡ് ടു ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നന്മയുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു. അപ്പോ ഇതെല്ലാം ഈ സങ്കീർത്തനക്കാരൻ ദാവീദിന് ഇതൊക്കെ അറിയാം. ഈ ഗുഡ്നെസ്സിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദാവീദിന് അറിയാം. ഒരുപാട് ഇൻസൈറ്റ്സ് ദാവീദിനെ കിട്ടിയതാണ്. അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനത്തിനകത്ത് 23:6 Psalms 23:6 നോക്കിയോ, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സോ ആ ദൈവത്തിന്റെ ആ ഡീപ് ട്രൂത്ത്സ് വന്നു കഴിയുമ്പോ പറയും, നന്മയും കരുണയും ദൈവത്തിന്റെ ഗുഡ്നെസ് നമ്മളെ ഫോളോ ചെയ്യുന്ന. സോ പ്രായോഗിക തലത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ, ദ മോർ യു പ്രാക്ടീസ് ഇൻ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദേ ബിഗിൻ ടു മാനിഫെസ്റ്റ് ഇൻ ആൻഡ് ത്രൂ അസ്.
അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ ഇന്ന് വായിച്ച സ്ക്രിപ്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ലൈഫ് ഇൻ ഗോഡ്, നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ ഈ ദൈവത്തിലുള്ള ക്രിസ്തു കേന്ദ്രീയ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, യു വിൽ ബി ഓൾവേസ് ചലഞ്ച്ഡ് ബൈ ദ വേൾഡ്, യു വിൽ ചലഞ്ച്ഡ് ബൈ ദി എനിമി, ആൻഡ് യു വിൽ ചലഞ്ച്ഡ് ബൈ ഓപ്പോസിഷണൽ പീപ്പിൾ. നമുക്കറിയാം, നമ്മളെ സ്നേഹിക്കാത്തവരെ, നമ്മളെ ദ്വേഷിക്കുന്നവരെ നമ്മളെ എപ്പോഴും വന്ന് ചലഞ്ച് ചെയ്യാൻ നമ്മുടെ മുന്നേ വരും. ലോകത്തിൽ നിന്നുള്ളത് നമ്മളെ ചലഞ്ച് ചെയ്യും, അറ്റ് ദ സെയിം ടൈം ശത്രു നമ്മളെ ചലഞ്ച് ചെയ്യും. ഈ പല കാര്യങ്ങളും അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പൊ അതൊരു ട്രൂത്താണ്. ഓൾ ലൈഫ് ഇൻ ഗോഡ് വിൽ ബി ചലഞ്ച് ബൈ ദ വേൾഡ് എന്ന് പറയുമ്പോൾ, ബട്ട് ദർ ഇസ് എ ഗ്രേറ്റർ ട്രൂത്ത് ദാൻ ദാറ്റ്. ഓൾ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ് ഹാസ് ടു ചലഞ്ച് അതേഴ്സ്. നമ്മുടെ സാഹചര്യത്തെ ഈ ദൈവത്തിന്റെ നന്മ കൊണ്ട് നമ്മളെ ചലഞ്ച് ചെയ്യും. ആ നമ്മുടെ അതായത് ഞാൻ ക്രിസ്തുവിൽ ആരാന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചലഞ്ച് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളെ ദോഷിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുകയും, പറയാൻ എളുപ്പമാണ്. കംസ് ഒരു സാഹചര്യം നമ്മുടെ മുന്നേ വരുമ്പോഴാണ് ഒരു ചലഞ്ച് വരുന്നത്. അതല്ല പറ്റുന്നത്, എന്നോട് ഇങ്ങനെ ചെയ്തതാണല്ലോ, ഹൗ ക്യാൻ ഐ ബ്ലസ് ദം, അല്ലെ അവരെ ഞാൻ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സോ ദാറ്റ്സ് എ ചലഞ്ചിങ് സിറ്റുവേഷൻ. എന്റെ മുന്നേ നിൽക്കുന്ന വ്യക്തി ആരോ, എന്ത് എന്ത് പറയുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അത് എന്റെ വിഷയമല്ല. എന്റെ ചലഞ്ച് എന്തോ, ഹൗ ഗുഡ് ഐ ക്യാൻ ബി ടു ദം. എന്റെ ഉള്ളിൽ വന്ന ക്രിസ്തുവിന്റെ ആ ഒരു നന്മയിൽ ഞാൻ നിറയുമ്പോൾ, ആ നന്മയിൽ ഞാൻ എങ്ങനെ വെളിപ്പെടുത്താൻ, എന്നെ തന്നെ വെളിപ്പെടുത്താൻ പറ്റൂ എന്നുള്ളതാണ് എന്റെ ചലഞ്ച്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാം. സോ അൺലെസ് യു ആർ ഫിൽഡ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ഇതിനകത്ത് നമ്മൾ നിറയുന്നില്ലെങ്കിലാണ് നമ്മൾ ലോകപ്രകാരം നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. റോമാലേഖനം 3:23 വാക്യം പറയുന്നത്, See, all have sinned and fallen short in the glory of God. അപ്പോസ്തലൻ പറയുക, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വിട്ടുപോയി. Why? Because they were not walking in the goodness of God. ദൈവത്തിന്റെ നന്മയിൽ അവർ നടക്കുന്നില്ല. അപ്പൊ യേശു വന്ന റാഡിക്കൽ ലൈഫ് സ്റ്റൈൽ ആണ് നമ്മളെ കാണിച്ചത്. ഈ ജസ്റ്റ് കെയിം ഡൗൺ ഇത് ഇങ്ങനെ റാഡിക്കൽ ടീച്ചിങ്. അപ്പൊ അതിലേക്ക് നമ്മൾ എടുക്കുമ്പോ ആ ഒരു ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ 27, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഒരു ചെകിട്ട തടിക്കുന്നവനെ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക, മേലങ്കി എടുക്കുന്നതിനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയുക. അത് അതൊക്കെ മുമ്പ് വായിച്ചതുണ്ട്. 32 വാക്യം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? ലോകത്തിലുള്ളവരും ചെയ്യുന്നുണ്ട്, പാപികളും ചെയ്യുന്നുണ്ട്. നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് സ്നേഹിക്കാൻ അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. 36 വാക്യം പറയുന്നത്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും. സോ നമ്മുടെ റിയൽ ചലഞ്ച് എന്തുവാ? നമ്മൾ ക്രിസ്തുവിലാണ്, ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും വെൻ എ സർക്കംസ്റ്റാൻസ് കം റൈറ്റ് ബിഫോർ യു ചലഞ്ചിങ് യു വിത്ത് നിങ്ങൾ നിങ്ങളുടെ ഗുഡ്നെസ്സിനെ അഗേൻസ്റ്റ് ചലഞ്ച് ചെയ്യുമ്പോൾ, ഹൗ യു റെസ്പോണ്ട് ഇൻ ദാറ്റ് സർക്കംസ്റ്റാൻസ് ഓർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ദാറ്റ്സ് ദ ചലഞ്ച്. അപ്പൊ അതിന് ഞാൻ നിങ്ങളും ഈ നന്മയിൽ എന്തുമാത്രം ഞാൻ നിറയണം. സോ ഹൗ യു ബി ഫിൽഡ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് ഈ നന്മയിൽ നിറയാൻ പറ്റും? അതാണ് യേശു തന്റെ ജീവിത ശൈലിയിൽ കൂടെ എന്നെ നിങ്ങളെ കാണിച്ചത്. നമ്മുടെ എല്ലാം വിഷയം എന്ന് വെച്ചാൽ, വി ഓൾ ക്രിസ്തുവിലാ ജീവിക്കുന്നതെങ്കിൽ നമ്മളെല്ലാം ഇമോഷനിൽ വെച്ചാണ് ഇതിനെല്ലാം നമ്മൾ ജീവിക്കുന്നത്, എല്ലാം നമ്മൾ അളക്കുന്നു. ഫോർ എക്സാമ്പിൾ, എന്റെ മുന്നേ ഇപ്പൊ ഞാൻ അങ്ങ് ഒരു ഉദാഹരണം എടുക്കുക. അരക്കൽ ബ്രദർ വന്ന് ഹി ഈസ് ടോക്കിംഗ് സം നോൺസെൻസ് അഗേൻസ്റ്റ് മീ, എന്നെ കുറിച്ച് എന്തെങ്കിലും അവഖ്യാതി പറയുന്ന ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ പ്രോബ്ലം എന്നാ, നമ്മുടെ ഇമോഷൻസ് വികാരങ്ങൾ ഒന്ന് സ്റ്റേറപ്പ് ചെയ്യും. എന്നാലും അങ്ങനെ എന്നോട് പറഞ്ഞല്ല, ഞാൻ എത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇങ്ങനെ എന്നോട് പറഞ്ഞല്ലോ,
ആ ഒരു തോട്ട് വരുമ്പോഴേ മനസ്സിലാക്കണം യു ആർ ലിവിങ് അക്കോർഡിംഗ് ടു യുവർ ഫീലിങ്സ് ആർ ഇമോഷൻ ബേസ്ഡ് ആണ്. നമ്മൾ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം നമ്മുടെ ചിന്തകൾ മേലും നമ്മുടെ വികാര വിചാരങ്ങളിൽ മേലും ദൈവത്തിന്റെ നന്മ നമുക്ക് നിറയേണ്ടി വരും ഈ ലോകത്ത്. രക്ഷിക്കപ്പെട്ട പൈതല് ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ ഫുൾനെസ് പൂർണ്ണവാനായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും. പക്ഷേ ഞാനും നിങ്ങൾ ഇനി നടത്തപ്പെടണം. ആ നിറവ് ആ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ആ പൂർണ്ണത കാണുവാനും ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകാനും ഞാനും നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടണം. അപ്പൊ രക്ഷിക്കപ്പെട്ടു, യുവർ സ്പിരിറ്റ് ഇസ് പെർഫെക്റ്റ്. നിങ്ങളുടെ അകമയ മനുഷ്യൻ വിശുദ്ധിയിലും ദൈവാനുരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോഴും എന്റെ ദേഹിയുടെ മേൽ, എന്റെ ഇച്ഛ, എന്റെ മൈൻഡ്, എന്റെ ഇമോഷൻസ് മേൽ ഇപ്പോഴും പല മേഖലകളും ലോകത്തിൽ നിന്നുള്ള കിട്ടിയ ആ നെഗറ്റിവിറ്റി കൊണ്ട് എന്റെ മനസ്സ് ഇപ്പോഴും നിറഞ്ഞിരിക്കുക. സോ ദാറ്റ് ഏരിയ ഹാസ് ടു ബി റിസ്റ്റോർഡ് ആൻഡ് റിഡീംഡ്. അത് വീണ്ടെടുക്കപ്പെട്ട് അത് പുനഃസ്ഥാപിക്കപ്പെടണം. ഏത് ദൈവത്തിന്റെ ഇമോഷൻസ് ആയിട്ട് നമ്മൾ അതിനകത്ത് നിറയപ്പെടണം. അവിടെ ആണ് നമ്മുടെ ചലഞ്ച് മുഴുവൻ വരുന്നത്. അതുകൊണ്ട് എവറി സർക്കംസ്റ്റാൻസ് ദാറ്റ് കംസ് ബിഫോർ യു ഇസ് എ ചലഞ്ച് ഫോർ യു. ഹൗ കാൻ ഐ ബി ഗുഡ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഈ സാഹചര്യത്തിന് മുന്നിൽ, ഈ സിറ്റുവേഷന് മുന്നിൽ ഞാൻ എങ്ങനെ ദൈവത്തിന്റെ നന്മയിൽ ഞാൻ ജീവിക്കാൻ പറ്റും, ദൈവത്തിന്റെ നന്മയിൽ എങ്ങനെ ഞാൻ നിറയപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചലഞ്ചാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം എന്നാ? ഇമോഷണൽ ആകുന്നതുകൊണ്ടാണ്. യേശു അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചു. യേശു പറഞ്ഞു, ശരി, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നു, അത് പാപികളും ദോഷികളും ചെയ്യുന്നു, എന്താ വ്യത്യാസം? സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾ അവരെ നിങ്ങൾ ബ്ലസ് ചെയ്യുന്നു, അത് അവരും ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ്? അപ്പോ നമ്മുടെ ആ ചലഞ്ച് വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, ക്രൈസ്റ്റ് ലൈഫില് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്തുമായിക്കോട്ടെ, No matter what he is saying or no matter what he is doing against you, it should not affect your emotions. Emotions ne stir up cheyan ningal anuvadikkarude. Anuvadikkadirikkanonundengil you have to keep on practicing the goodness of God. Njan pala pravashyam njan munpum njan parnittund, tamashayayittu njan parnittund, probably ningalude kudumbathil ningalku devan thannekkana ningalude wife thirichu wifeinodu parayum ningalku thanna husband നിങ്ങളെ തമ്മിൽ സ്നേഹം, ലവ് പ്രാക്ടീസ് ചെയ്യാൻ ദൈവം തന്ന ഒരു ദാനമാണ്. ദാറ്റ്സ് ഹൗ യു പ്രാക്ടീസ്. അപ്പൊ തിരിഞ്ഞു നോക്കി എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ കണ്ടായിട്ട് തിരിച്ചു പറയും. കാരണം എന്താ? ബിക്കോസ് യു ആർ ലിവിങ് ദ ഇമോഷൻസ്. അപ്പൊ നന്മ, നമ്മൾ ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴും എന്തുമാത്രം നമ്മള് നമ്മുടെ ഇമോഷൻസിനെ റിഡീം ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. രക്ഷിക്കപ്പെട്ട പൈതലാന്ന് പറയുമ്പോഴും നമ്മുടെ ദേഹിക്കകത്ത് വരുന്ന നമ്മുടെ മൈൻഡിന് ഇമോഷൻസിനകത്ത് ഇപ്പോഴും ദൈവത്തിന്റെ ഗുഡ്നെസ് അല്ല വാഴുന്നത്, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രസൻസ് അല്ല വാഴുന്നത്. അതുകൊണ്ട് ചില സാഹചര്യത്തിൽ ദൈവം നമ്മളെ ദൈവത്തിന്റെ ഹിഡൻലെസ്സിലേക്ക് കൊണ്ടുവരണം. മോശയെ എങ്ങനെ പാറയിടുക്കിലേക്ക് കൊണ്ട് ഒളിപ്പിച്ച് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, ഇതാണ് ഞാൻ. എന്താ? ഐ എം ഗ്രേഷ്യസ്, ഐ എം കമ്പാഷനേറ്റ്, ഐ എം മെർസിഫുൾ. ഞാൻ ദയയുള്ളവനാ, ഞാൻ കരുണയുള്ളവനാണ്, സ്ലോ ടു ആങ്കർ, എല്ലാം ക്ഷമിക്കുന്നവനാ. ഇതങ്ങോട്ട് വെളിപ്പെടുത്തി മോശയ്ക്ക് കൊടുത്തു. ഇത് കിട്ടിയ മോശ തിരിച്ചു വന്നപ്പോ നമുക്കറിയാം മലമുളയിൽ നിന്ന് ഈ 10 കൽപ്പനകൾ കൊണ്ട് 2 ഇതും കൊണ്ട് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേക്ക് മോശയ്ക്ക് എന്ത് പറ്റി? ദേഷ്യം വന്നു, ഇതിനെ ഉടച്ചു. പിന്നെ നമുക്കറിയാം, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ ഇങ്ങോട്ട് മാറി നിൽക്കുക, അല്ലാത്തവർ ഇപ്പുറത്തോട്ട് മാറി നിൽക്കട്ടെ. അന്ന് 3000 പേരെ കൊന്നു. ഏതാ മഹത്വത്തിൽ നിറഞ്ഞിറങ്ങി വന്ന കക്ഷിയായിരുന്നു. സോ ഇൻ റിയാലിറ്റിയിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും, അൺലെസ് യു കീപ് ഓൺ പ്രാക്ടീസിങ് ഇൻ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. അപ്പൊ ഈ ഗുഡ്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവം തന്നെ വചനത്തിൽ കൂടെ ഗലാത്യ 5:23 ദൈവം വെളിപ്പെട്ടു. വട്ട് ഇസ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്? അത് ഇറ്റ് ഇസ് ഓൾവേസ് ടൈഡ് ടു ഹിസ് നേച്ചർ, ദൈവത്തിന്റെ നേച്ചറിലേക്ക്. സോ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ഇസ് ടൈഡ് ടു ദ നേച്ചർ ഓഫ് ഗോഡ്. നമുക്കറിയാം ദൈവത്തിന്റെ നേച്ചർ എന്താണ്? ഹി ഇസ് ലവിംഗ്,
is restful, is peaceful, is joyful, is faithful, is obedient. ഇതെല്ലാം ഒമ്പത് ഫലവും നമുക്കറിയാം. ഇതെല്ലാം ഇതാണ് ദൈവത്തിന്റെ നേച്ചർ, ഇതാണ് ദൈവത്തിന്റെ ഗുഡ്നെസ്, ഇതാണ് ദൈവത്തിന്റെ നന്മ. ഈ മേഖലകളെല്ലാം ഞാനും നിങ്ങളും വിവിധ സാഹചര്യത്തിൽ കൂടെ ഇതിൽ വളർന്ന് 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 അത് എന്നിൽ പക്വത വന്ന് എന്റെ ദേഹിയുടെ മേൽ എപ്പോ ഇത് സ്വാധീനം എടുക്കുന്നോ ആ സമയത്തെ എനിക്കും നിങ്ങൾക്കും ഈ തിന്മയെ നന്മ കൊണ്ട് എതിർക്കാനുള്ള ആ ഒരു ഒരു മെച്യൂരിറ്റിയിലേക്ക് ഞാനും നിങ്ങളും വരുന്നുണ്ട്. So it's a growth. You have to keep on practicing this. Every circumstance, every situation that comes, it's always a challenge to the goodness of God in and you. നമ്മളെ ഉള്ളിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെട്ടി പണിത് മുന്നോട്ട് പോകാൻ. ഇതെപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. അപ്പൊ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ യേശു വന്നിട്ടുണ്ട്. യേശു ഇരിക്കുന്നിടത്ത് പിതാവുണ്ട്, പിതാവ് ഇരിക്കുന്നിടത്ത് പരിശുദ്ധരുമായ ഉണ്ട്. ഗോഡ് ഈസ് ക്രിയേറ്റിംഗ് നമ്മുടെ ഉള്ളില് ആത്മീയ മണ്ഡലത്തിൽ, ആ സ്പിരിച്വൽ സ്പേസിൽ ഗോഡ് ഈസ് ഓൾവേസ് എ ഫാദർ ഈസ് ഓൾവേസ് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. യേശു എന്തിനായിരിക്കുന്നു? യേശു ഈസ് ഓൾവേസ് റിസ്റ്റോറിങ് ആൻഡ് റിഡീമിങ്, വീണ്ടെടുത്ത് പുനഃസ്ഥാപിക്കപ്പെടുക. പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ എപ്പോഴും ഈ ക്രിസ്തുവിൽ വസിക്കാൻ. കാരണം ഒരു ചലഞ്ച് വരുമ്പോൾ എനിമിയുടെ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പോരാട്ടം. ഇതൊരു അടിസ്ഥാന തത്വമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തോളം. എന്റെയും നിങ്ങളുടെയും പോരാട്ടം ജഡരക്തങ്ങളോടല്ല. സോ ദ വൺ ഹു ഈസ് സ്റ്റാൻഡിങ് ബിഫോർ, ഇപ്പോ ഡേവിഡ് അറക്കൽ എന്റെ മുന്നേ വന്ന് എന്നോട് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ, എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് വരേണ്ടത് ഹീസ് നോട്ട് മൈ എനിമി, എന്റെ ശത്രുവല്ല, എനിക്ക് ജഡരക്തങ്ങളുമായിട്ട് ശത്രുത്വമില്ല, എനിക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, ഹീസ് ദ അക്യൂസർ ഓഫ് ദ ബ്രദർ. സഹോദരങ്ങളെ കുറ്റം വിധിക്കുന്നവൻ മാത്രമേ ഉള്ളൂ എനിക്കൊരു ശത്രു. അതെന്റെ മൈൻഡ് സെറ്റിൽ ഉറയ്ക്കണം. പക്ഷെ ശത്രുവിന്റെ തന്ത്രം എന്താ? വളരെ നിങ്ങളുടെ ഇമോഷണൽ ആയിട്ട് ഒന്ന് പറയും, എന്തുമാത്രം ഞാൻ അറക്കലിനെ സ്നേഹിച്ചതാ, എന്നിട്ട് താണ്ട, അത് അങ്ങനെ വിട്ടാ ഒക്കത്തില്ല, പ്രതികരിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് ദ ടാക്ടിക്സ് ഓഫ് ദ എനിമി. കം ലെറ്റ്സ് ഫൈറ്റ് വൺ ടു വൺ. ദൈവത്തിന്റെ അതല്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ വേറിറക്ക്, ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കും. ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുമ്പോൾ ഗോഡ് ഗിവ്സ് യു ദ ടൈമിംഗ് ഓഫ് യുവർ ഫൈറ്റ്. പ്രതികരിക്കാതെ യു ഹാവ് ടു ഗോ ഇൻ ടു സ്ലോ പ്രതികരിക്കുക. അപ്പൊ അത് ആദ്യത്തെ പടി നമ്മൾ എല്ലാവരും പഠിച്ചു വരുമ്പോൾ എങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരക്കൽ ബ്രദർ ഇങ്ങനെ പറയുമ്പോഴും ഐ കെൻ ജസ്റ്റ് കീപ് മൈ മൗത്ത് ഷട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവാം, ഞാൻ പ്രതികരിക്കാതെ. കാരണം മുമ്പ് ലോകപ്രകാരം എന്റെ പ്രതികരണം തിരിച്ചതേ നാണയത്തിൽ ഞാൻ പറയും, പിന്നെ ഞാൻ മനസാന്തരപ്പെടും, പറയും അയ്യോ ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഞാൻ ക്രിസ്തുവിലൊരു ഒരു ഞാൻ യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരു പൈതലല്ലേ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ മാനസാന്തരം ചെയ്ത് തിരിച്ചു ഞാൻ വരും, പോയി ക്ഷമ ചോദിക്കും. യെസ്, ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ അങ്ങനെ പോകണം മനസ്സിലായിക്കോണം. നോ, ഇതല്ല, ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ എന്റെ മുന്നേ നിൽക്കുന്ന ഏത് വ്യക്തി വാങ്ങിക്കോട്ടെ, ഹൂവർ കംസ് ഇൻ ബിഫോർ യു, ആ വ്യക്തി എന്ത് പറയുന്നു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. എന്റെ കൺസേൺ എന്നാ ഹൗ ഗുഡ് ഐ ക്യാൻ ബി അഗൈൻസ്റ്റ് ദം. എന്നിലിരിക്കുന്ന ദൈവത്തിന്റെ, ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ ആ നന്മ എങ്ങനെ എന്നിലൂടെ പ്രതിഫലിപ്പിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇതാണ് റിയൽ ചലഞ്ച്. അപ്പോസ്തലൻ റോമാരായനം 3:23 All of sinned and fallen short of the glory of God എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, എല്ലാവരും ദൈവത്തിന്റെ നന്മ പ്രാക്ടീസ് ചെയ്യുന്നതിൽ വീഴ്ച വന്ന് അവർ അത് മുന്നോട്ട് നടക്കുന്നില്ല. പക്ഷെ യേശു വന്ന് ആ റാഡിക്കൽ ലൈഫ് സ്റ്റൈൽ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വന്ന് കാണിച്ചു. എന്നിട്ട് ഉദാഹരണവും നമുക്ക് പറഞ്ഞു തന്നു. അത്താഴ സുവിശേഷം 18 പിന്നെ നിങ്ങൾ പോയി ഒന്ന് വായിച്ചോണ്ട് നോക്കിയാൽ മതി. ദൈവരാജ്യത്തിന് ഒരു മാർമിക സത്യം പറഞ്ഞു. ഒരു രാജാവ് തന്റെ ഭൃത്യന്മാരെ വിളിച്ച് കുറച്ച് സമ്പത്ത് അവരെ പൈസ അവരെ ഏൽപ്പിച്ചു,
സ്ഥലത്തേക്ക് പോയി, തിരിച്ചു വന്ന് കുറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു വൃദ്ധനെ വിളിച്ചു, 10,000 താലന്റ് കൊടുത്ത് വൃദ്ധനെ വിളിച്ചിട്ട് എന്റെ പൈസ തരാൻ പറഞ്ഞു. അപ്പൊ അവന് ആ പൈസ എല്ലാം നഷ്ടമായി പോയി, അവനൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ രാജാവ് പറഞ്ഞു ഇവനെ പിടിച്ച് തുറങ്കിലടയ്ക്കാൻ പറഞ്ഞു. അവനെ യാചിച്ചു രാജാവിനോട്, ഞാൻ എങ്ങനെയും വീട്ടിക്ക് പോകാം. രാജാവിന് അവന്റെ മേൽ അനുകമ്പ തോന്നി, മുഴുവൻ ഇളച്ചു, അവനെ അങ്ങ് വിട്ടു. ഈ കക്ഷി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ കക്ഷിക്ക് വേറൊരാൾ ആ 100 ദിനാർ കൊടുക്കാൻ ഒരു കക്ഷിയൊക്കെ ഉണ്ട്, അവനെ കൊങ്ങായി കീർപ്പിച്ചു, എന്റെ പൈസ ഇപ്പൊ തരണം. ഇവന് ഇതുപോലെ യാചിച്ചു, എനിക്ക് കുറച്ചുകൂടെ സമയം താ, ഞാൻ എങ്ങനെയും ഇത് വീട്ടിക്കോളാം. ഇല്ല, ഇവനെ പിടിച്ചു തുറങ്കിലടച്ചു. ഇത് സംസാര വിഷയമായി. സേവകന്മാർ ഇതറിഞ്ഞു, നേരെ രാജാവിന്റെ അടുത്ത് മെസ്സേജ് തന്നു, രാജാവിനെ വിളിപ്പിച്ചു. രാജാവിനോട് ചോദിക്കും, നീ എനിക്ക് 10,000 താലന്റ് തരാനുണ്ട്, ഞാൻ മുഴുവൻ ഇളച്ച് തന്നിട്ട് നിന്റെ ഈ സഹോദരൻ നിനക്കൊരു 100 ദിനാർ തരാനുണ്ട്, നീ അവനെ ഇളച്ച് കൊടുത്തല്ലോ, അതുകൊണ്ട് നീ ഒരു ഇളവിന് അർഹനല്ല, ഇവനെ പിടിച്ചകത്ത് വിട്ട് അവനെ അങ്ങ് വിട്ടു. ദാറ്റ്സ് ദ ഹാർട്ട് ഓഫ് ദ ഫാദർ. അപ്പൊ പലരും ഇതിനകത്ത് ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ നാളുകൾ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ഞാൻ നിങ്ങളോട് പറ്റുമോ പറ്റത്തില്ല എന്ന് പറയും, യു പ്രാക്ടീസ്, യു ഹാവ് ടു പ്രാക്ടീസ്, ബിക്കോസ് ഓൺലി പ്രാക്ടീസിങ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് വിൽ സ്റ്റാർട്ട് മെച്ചുറിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും. ലെറ്റ്സ് മേക്ക് ഗുഡ്നെസ് എ ഫാഷൻ. അങ്ങനെ നമ്മൾ ഒരു തീരുമാനം എടുക്കുക. നമ്മളൊക്കെ ഈ ആത്മീയത എന്ന് ധരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഒരുപാട് കുറെ നേരം ബൈബിൾ വായിക്കുന്നോ, അല്ലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നോ, അല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ എന്തോ നോയമ്പ് നോക്കും, ഇതെല്ലാം വേണം. പക്ഷെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ എന്ത് സംസാരിക്കുന്നോ, നിങ്ങൾ എന്ത് ചെയ്യുന്നോ, അത് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കും. സോ ഡോണ്ട് സെപ്പറേറ്റ് യുവർ നോർമൽ ലൈഫ് വിത്ത് സ്പിരിച്വൽ ലൈഫ്. ഇതിനായിരുന്ന രണ്ട് വേർതിരിവ് നിങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ മേള് ദൈവം തന്നെ നോക്കണം. കുടുംബത്തില് കുടുംബമാണ് ഏറ്റവും നല്ല പ്ലേസ് ടു പ്രാക്ടീസ് ഗുഡ്നെസ് ഓഫ് ഗോഡ്. വീട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ടുവേർഡ്സ് യുവർ ഹസ്ബൻഡ്, ടുവേർഡ്സ് യുവർ വൈഫ്, ടുവേർഡ്സ് യുവർ ചിൽഡ്രൻ, മേക്ക് ഇറ്റ് എ പ്രാക്ടീസിങ് ഗ്രൗണ്ട്. ഇന്ന് ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എവറി സർക്കംസ്റ്റാൻസസ് ഇറ്റ്സ് എ ട്രെയിനിങ് ആൻഡ് പ്രൂവിങ് ഗ്രൗണ്ട് ഫോർ അസ്. അവിടെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മൾ ഇത് അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളൊരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ നമ്മൾ പുറത്ത് ജയത്തോടെ പുറത്ത് വരുമ്പോഴാണ് ആത്മീയത പക്വത എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. നോ, ദാറ്റ് ഇസ് നോട്ട് ദാറ്റ്. ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതിക്ക് ഇന്നും അന്നും വ്യത്യാസമില്ല. ഉൽപ്പത്തി 1:26, ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് ആൻഡ് ലൈക്നെസ്. അതിന് ഒരു മാറ്റവുമില്ല. സോ ഗോഡ് വിൽ യൂസ് എവറി സർക്കംസ്റ്റാൻസ് സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ് ടു മോൾഡ് യു ലൈക് ജീസസ്. യേശു എങ്ങനെ ജീവിച്ചോ അതേ ജീവിത ശൈലിയിലേക്ക് എന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം വിവിധ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് വേണം ഞാനും നിങ്ങളും ഇന്ന് ലോകത്ത് ജീവിക്കും. സോ പ്രാക്ടീസ് സിമ്പിൾ ട്രൂത്ത്സ് ഇൻ യുവർ ലൈഫ്. ഒരിക്കലെ ഒരു ഹോസ്പിറ്റലിൽ വന്ന ഒരു ലേഡി എന്നോട് പറഞ്ഞു, എന്റെ മോന് എന്ന് പറയാൻ നിനക്ക് അറിയാമല്ലോ, അവര് ഭയങ്കരമായിട്ട് തകർന്നു പോയി. അവൻ ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് തകർന്നു പോയി. മോനോട് ഭയങ്കര ദേഷ്യം, എന്റെ അടുത്ത് വന്നു, വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഈസ് ഹി യുവർ സൺ? അങ്ങനെ പറ്റുന്നു? യു ഹാവ് ടു ലവ് ഹിം, ഈസ് യുവർ സൺ. കാരണം നമ്മുടെ നിന്റെ ചോരയെന്നുള്ള സന്തതിയാണ്. ഇത് തന്നെയാണ് ദൈവം നമ്മളോട് ചെയ്തത്. ഏദൻ തോട്ടത്തിൽ അവന്റെ മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം 4,000 വർഷം വെയിറ്റ് ചെയ്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് ഒരു യഹൂദ ജനത്തെ കൊണ്ടുവന്ന് ആ ഗോത്രത്തിൽ നിന്ന് യേശുവിനെ കൊണ്ടുവരാൻ വേണ്ടി പദ്ധതികളൊക്കെ പദ്ധതി ഇട്ട് അവസാനം സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നഷ്ടപ്പെട്ട പോയ മക്കളെ, പാപത്തിലും അതിക്രമത്തിലും ആയിരുന്ന എന്നെ, ശത്രുക്കളായിരുന്നപ്പോ എന്നെ നിങ്ങളെ, ഒരു കാരണവശാലും ദൈവത്തിന്റെ മുന്നേ നിൽക്കാൻ യോഗ്യതയില്ലാത്ത എന്നെ നിങ്ങളെ ദൈവം വീണ്ടെടുത്ത്
എന്നെ തിരിച്ച് ആ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. എന്തുമാത്രം എനിക്ക് അളച്ച് കിട്ടി, യാതൊരു യോഗ്യതയും ഇല്ലാത്ത എന്നെ ദൈവം എനിക്ക് അളച്ച് തന്നെങ്കിൽ ഐ ആം സപ്പോസ് ടു ഫോർഗീവ് അതേഴ്സ്. ദാറ്റ്സ് യു ഹാവ് ടു കീപ്പ് ഓൺ പ്രാക്ടീസിങ്. അല്ലെങ്കിൽ നിങ്ങളെ ഇമോഷൻസ് ആണ് നിങ്ങളെ ഭരിക്കുന്നത്, നിങ്ങളെ നടത്തുന്നത്. സോ എവ്രി ഡേ, എല്ലാ ദിവസവും കീ പറഞ്ഞാൽ നിങ്ങൾ എവ്രി ഡേ സ്റ്റാർട്ട് ഫ്രഷ്. എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സ്റ്റാർട്ട് ഫ്രഷ്, അതാവേ സ്റ്റാർട്ട് വിത്ത് റിജോയ്സിങ് ആൻഡ് ഗിവിംഗ് തസ്. ഇതുകൊണ്ടാണ് ഈ റിജോയ്സിങ് ആൻഡ് താങ്ക്സ് ഗിവിംഗിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഓരോ ദിവസവും നമ്മൾ തുടക്കത്തിൽ ഇതും കിടക്കുന്നതിന് മുമ്പ്, കാരണം നമുക്കറിയാം ഒരു ദിവസം നമ്മുടെ എന്തെല്ലാം, നമ്മുടെ ജോലിയിലായാലും ബാക്കി എല്ലാ ബിസിനസ് മേഖലയിലായാലും ഒരുപാട് സ്ട്രെസ്സും സ്ട്രെങ്സ് ഡിഫിക്കൽട്ടിയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നവരാ പലരും, അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടി കൂടെ പോകുന്ന ഓരോരുത്തരും, ജോലിയിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും എവിടെ ആയാലും എല്ലാത്തിനും ഒരുപാട് നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇതെല്ലാം നമ്മൾ അന്ന് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം തലേന്ന് ഇറക്കി വെച്ചോണം. സോ സ്റ്റാർട്ട് വിത്ത് റിജോയ്സിങ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് ആൻഡ് എൻഡ് യുവർ ഡേ വിത്ത് റിജോയ്സിങ് ആൻഡ് താങ്ക്സ്. കാരണം എന്നാണെന്നറിയാം, അതർവൈസ് യു സ്റ്റാർട്ട് അക്യൂമുലേറ്റിംഗ്. ഇത് ശത്രുവിന്റെ ഒരു തന്ത്രമാണ്. ഇത് നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് യു ബിക്കം വിയറി, നമ്മൾ ക്ഷീണിതരായി. പക്ഷെ അതേസമയം ഇത് തലേന്ന് ഇറക്കി വെച്ചാൽ എവ്രി ഡേ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രഷ്. ഒരു പുതിയ ഒരു ഫ്രഷ്നെസ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഓരോ സാഹചര്യങ്ങളെ നേരിടാൻ പറ്റും. സോ ഗോഡ് റിവീൽസ് ഹിംസെൽഫ്. ദൈവം നമ്മളെ വെളിപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നു. ആ ഒരു ആ ഗുഡ്നെസ്സിലും ആ കമ്പാഷനിലും ആ സ്നേഹത്തിലും നമ്മുടെ ഇമോഷൻസ് മുഴുവൻ ഇപ്പോ എന്നെ നിങ്ങളെയും വികാരങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. കാരണം ഭയമുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ചിന്താകുലമുണ്ട്. ഇത് എന്താ വായിത്തീരും? കൊറോണയാ, ഓ എന്താ വായിത്തീരും? ഇനി അടുത്ത ഡെൽറ്റ വരും, അയ്യോ എന്താ വായിത്തീരും? ഇതൊക്കെ ഇമോഷൻ നമ്മളെ ഭരിക്കുന്നത്. അതേസമയം ദൈവത്തിൽ നിങ്ങൾ ഉറച്ച് നന്മയും കരുണയിലാണ് നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ഇത് ഡെൽറ്റ അല്ല തീറ്റ വന്നെന്ന് പറഞ്ഞാൽ, തീറ്റ പറഞ്ഞാൽ അടുത്ത വേരിയന്റ്, ഇനി അടുത്ത കേൾക്കാം നമ്മൾ. ഒരു 5 മാസം കഴിയുമ്പോൾ തീറ്റ വേരിയന്റ് വരുന്ന നമ്മൾ കേൾക്കും. ബിക്കോസ് ദ ന്യൂസ് മീഡിയ ഓൾവേസ് എന്തോ ഫിയർ ബേസ്ഡ് ആണ്. എപ്പോഴും നിങ്ങൾ നോക്കിയോ, എവ്രി ന്യൂസ് മീഡിയ ഈസ് ഫിയർ ബേസ്ഡ്. അതാണ് ലോകം. ഫിയർ ഇല്ലെങ്കിൽ അത് വിൽക്കത്തില്ല. കിങ്ഡം ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. കിങ്ഡം ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ലോകത്തിലാ ജീവിക്കുന്നത്, ലോകത്തിൽ കഷ്ടതയുണ്ട്. കർത്താവ് പറഞ്ഞു ലോകത്തിൽ കഷ്ടതയുണ്ട്, ബട്ട് യു ആർ ലിവിങ് ഇൻ മീ. സകലത്തെയും ജയിച്ച എന്നിലാ, യു ആർ ലിവിങ് ഇൻ ദ ഓവർകമർ. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരണം. യു ആർ ലിവിങ് ഇൻ ദ ഓവർകമർ. ആ നന്മയും കഴിഞ്ഞ് നമ്മൾ നിറയുമ്പോൾ ലോകത്തിലുള്ളവരെ കാണുന്നത് തന്നെ നമ്മൾ വ്യത്യാസപ്പെടും. സോ ഈ നന്മയും കരുണ എന്നിൽ നിറയുമ്പോൾ ഞാൻ എന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കാണുന്നത് തന്നെ വ്യത്യാസം. ഐ വിൽ നോട്ട് സീ എനി എനിമി ജസ്റ്റ് ഫ്രണ്ട് ഓഫ് മീ. ദാറ്റ്സ് എ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വളരുന്നതിന്റെ ഒരു ലക്ഷണമാണ്. യേശു അതാ ചെയ്ത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ മുന്നേ കൊണ്ടുവന്നു. ശരിയാ, പാപിയ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതാ. അവിടെ നോക്കിയ കൃപ ഇറങ്ങി വന്നതാണ് ചോദിച്ച. പിന്നെ കല്ലെറിയുന്നത് എവിടെ? ആരും ഇല്ല, എല്ലാരും പോയി. ആ നിങ്ങൾ പാപം ഇല്ലാത്തവർ കല്ലെറിയാൻ പറഞ്ഞു. ആ ചരിത്രമൊക്കെ നമുക്കറിയാം, അതിലേക്കെല്ലാം പോകുന്നത്. സ പിതാവിന്റെ ഹൃദയം നോക്കിക്കേ. ആ മകള് കല്ലെറിയാൻ മുന്നോട്ട് തള്ളിവിട്ട മകളുടെ മേൽ ദൈവത്തിന്റെ പിതാവിന്റെ ഹൃദയം യേശു വെളിപ്പെടുത്തി കൊടുക്കുക. ആ കരുണ, ആ ഒരു മേഴ്സിഫുൾനെസ്, ആ മേഴ്സി അങ്ങോട്ട് ഇറങ്ങിയപ്പോ അവളെ, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. അപ്പൊ അവിടെ കൃപയിൽ നിന്ന് ക്ഷമിച്ചു കൊടുത്തു. അതേ സമയം പറഞ്ഞു ഇനിയും പാപം ചെയ്യരുത്. സോ ഗ്രേസ് ആൻഡ് ട്രൂത്ത് ഓൾവേസ് ഗോസ് ടുഗദർ. ഇതാണ് ക്രൂശിൽ നടന്നത് എന്റെ മക്കളെ. Cross is the embodiment of grace as well as the truth. Goodness ഉണ്ട്, ദൈവത്തിന്റെ ജസ്റ്റിസ് അവിടെ നടന്നു. ഒരു കാരണവശാലും എനിക്കും നിങ്ങൾക്കും ക്ഷമ കിട്ടാണ്ട് പറ്റാത്തത്. പക്ഷെ ദയാലുവായ ദൈവം, കരുണാസമ്പന്ന ദൈവം എന്നെ ശിക്ഷിക്കാതെ വിടുകയും വേണം. അതേസമയം ദൈവം നീതിമാന ശിക്ഷിച്ചേ ഒക്കത്തുള്ളൂ. അപ്പൊ ദൈവം അത് എങ്ങനെയാ ചെയ്തത് നോക്കിക്കുക. ക്രൂശ് നിങ്ങൾ നോക്കിക്കുക. On the cross he punished himself. തന്നെ തന്നെ ശിക്ഷിച്ചു. എന്തിനാ? എന്നെ നിങ്ങളെയും വെറുതെ വിടുവാൻ. So
തന്നെ തന്നെ ശിക്ഷിക്ക വഴി ദൈവം ജസ്റ്റിസ് നീതിമാനാണ് പ്രൂവ് ചെയ്തു. എന്നെ നിങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവത്തിന്റെ കരുണയും നന്മയും ദൈവം വെളിപ്പെടുത്തി. അപ്പൊ ക്രൂശ് എന്തിനാ? ലോകം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. ദാറ്റ് ഈസ് ദി എംബോഡിമെന്റ് ഓഫ് ലവ്. ഇത്രയും സ്നേഹിച്ച നാഥന് വേണ്ടി ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ കർത്താവിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണ്ടേ? ത്രൂ അവർ വേർഡ്സ്. ചിലപ്പോ നിങ്ങളെ മുന്നേ നിൽക്കുന്ന ബുദ്ധിമുട്ട് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. Let your speech be seasoned with salt and grace. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു ചൊട്ട വാക്കും വരാതെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുവാൻ തക്കവണ്ണമുള്ള വാക്കൾ നിങ്ങളുടെ വരട്ടെ. Start loving. ഇന്നൊരു തീരുമാനം എടുത്തോളും. I am going to be walking in the goodness of God. ഞാൻ അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരുങ്ങ. എന്റെ കുടുംബത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ഷണിച്ചായിരിക്കും ഭർത്താവ് വരുന്നത്. ഭാര്യ എന്തെങ്കിലും ഒരു ഇടം കേട്ടിട്ട് പറയുമ്പോ ആ തുടങ്ങി. അപ്പൊ മനസ്സിലാക്കണം, നോ ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. ഇല്ല, ഇതെനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവം ഒരു വഴി തുറന്നു തരും. എന്തിനാ? പ്രാക്ടീസ് ചെയ്യാന്. ദൈവത്തിന്റെ നന്മയും കരുണയും പ്രാക്ടീസ് ചെയ്യാൻ. സോ ഐ യൂസ് ഐ ആം ഗോയിങ് ടു യൂസ് ഇറ്റ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കും. കേൾപ്പാൻ വേഗത, പറവാൻ സാവധം, സാവധാനവും ദേഷ്യപ്പെടാൻ സാവധാനം. നാവിനെ കടിഞ്ഞാനിട്ട് മിണ്ടായിരിക്കും, അല്ലെ ഉച്ച മാറി നിൽക്കും. അല്ലെങ്കിൽ വായി വരുന്നത് പറഞ്ഞു വെച്ച പിന്നെ പോയി ക്ഷമ ചോദിക്കുന്നതിനെ കാട്ടി പ്രയോന്നല്ല. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യും, പക്ഷെ ക്രമേണ ഒരു തിരിച്ചറിയുക. യേശു നമുക്കൊരു മോഡൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് സ്വർഗസ്ഥനായി. എനിക്ക് ഇളച്ചു കിട്ടി, ഞാൻ ഇളച്ചു കൊടുക്കാൻ എന്തുമാത്രം ബാധ്യസ്ഥന. So when you start moving in the goodness of God, when you are being filled with the goodness of God, you will not take any enemies. No. നിങ്ങളുടെ അജണ്ടയിലേ അത് മാറി. So that you truly represent Jesus to the community. എന്നെ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാക്കി വെച്ചേക്കുന്ന എന്തിനാ? എപ്പോഴും ഞാൻ എഴുതുന്ന ഒരു സാധനമാണ്. Be the first to love, be the first to forgive, be the first to give. Give as a way of life. Simple steps are now here. Be the first to forgive. Adya ningalo shamikku. Kaan eniki shama kittida. Appo naan shamikkan baadhyasthana. Aa vyakti ennodu deshapettalum, aa vyakti enne curse cheyalum, enne shabichalum, doesn't matter. Kaan aa shaabam ende mel varathilla. Kaaranam enna? When you are moving in the fruit of the spirit, ee aathmaavinte phalathil devathana nature ningal move cheyumbo, ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദ ഗുഡ്നെസ് തന്നെ ഇറ്റ് ബിക്കംസ് എ വെപ്പൺ ഫോർ യു. കാരണം ഇത് ഇവയ്ക്കെതിരെ ഒരു ശത്രുവിന്റെ ഒരു തന്ത്രവും ഹരിക്കുകയില്ല. അതുകൊണ്ട് ആ ഗലത്തി അങ്ങനെ എഴുതി വെച്ചേക്കും. സോ ഇറ്റ് ബിക്കംസ് എ പവർഫുൾ ആന്റിഡോട്ട് ടു ദ പവർ ദാറ്റ്സ് കമ്മിങ് അഗൈൻസ്റ്റ്. എന്റെ ദൈവമക്കളെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഗുഡ്നെസ് ആസ് എ ഫാഷൻ ഇൻ അവർ ലൈഫ്. ദൈവരാജ്യത്തിന്റെ മഹത്വം, ദൈവരാജ്യത്തിന്റെ നന്മ എന്നിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരൊന്ന് രുചിച്ചറിയാം. എന്താ അതിന്റെ ഇമ്പോർട്ടൻസ്? അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ നന്മയും കരുണയുമാണ് അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നിങ്ങളായിരിക്കുന്ന മേഖലകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ബി ഫിൽഡ് വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ്. ദ മോർ യു പ്രാക്ടീസ്, ആ മേഖലകൾ ഓരോ ഫലത്തിലും പക്വതയിലേക്ക് വരുംതോറും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫലവത്തായി നിങ്ങൾ വരുമ്പോൾ ലോകം അറിയും. യേ, സാക്ഷാൽ ദേശുവിന്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരതാ പ്രാക്ടീസ് ചെയ്തത്. നമുക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യും. ഇതൊരു ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളിൽ പക്വതയിലേക്ക് വരുന്ന ഒരു കാര്യമല്ല. സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്. ഓരോ ദിവസം എന്തും മാത്രം ഓപ്പർച്യൂണിറ്റീസ് ആ പരിശുദ്ധാത്മാ നമ്മുടെ മുന്നേ കൊണ്ട് തരുന്നു. സോ യൂട്ടിലൈസ് എവറി ഓപ്പർച്യൂണിറ്റീസ്. Start growing in the goodness of God. നിങ്ങൾ വളരും, ഈ നന്മയിൽ വളരും. നന്മയിൽ വളരുമ്പോൾ തിന്മയെ നന്മ കൊണ്ട് എതിർക്കാൻ ഒരു ജീവിത ശൈലിയിലേക്ക് ഞാൻ നിങ്ങളും വളർന്ന് 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 വരട്ടെ. സോ ഒരു വ്യക്തിയുടെ ആത്മീയത പക്വത നോക്കുമ്പോൾ നമുക്കറിയാം, ഇഫ് യു ആർ റെസ്പോണ്ടിങ് ഇൻ ലവ് ടു എനിത്തിങ് ദാറ്റ് ഇസ് കമ്മിങ് അഗേൻസ്റ്റ് യു, ദാറ്റ്സ് എ സൈൻ ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി. അതൊരു യാർഡ് സ്റ്റിക് ആയിട്ട് വെച്ച് നിങ്ങൾ അളക്കണം. നോ, ഇല്ല, ഈ സാഹചര്യത്തിൽ ഞാൻ ഇനി പ്രതികരിക്കാൻ പോകുന്നില്ല. അവയ്ക്ക് എന്തു വായിക്കോട്ടെ, അത് എനിക്ക് ക്ഷമ ലഭിച്ചു കിട്ടിയതാണ്. എൻ്റെ ഉള്ളിലെ ക്രിസ്തു ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാൻ പോകും.
ആ വ്യക്തിയുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടാനും നിങ്ങൾ ആ ഒരു ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരണം. ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ഇതിലേക്ക് കൊണ്ടുവരാനല്ല, എന്റെ മതത്തിലേക്ക് കൊണ്ടുവരാനല്ല. നോ, ദാറ്റ് ഷുഡ് ബി നെവർ യുവർ മോട്ടീവ്. അതല്ല, ഐ എം ലവിങ് ഹിം ബിക്കോസ് ഹി ഈസ് വർത്ത് ലവിങ്. അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് എന്തേലും ആ സ്നേഹം തിരിച്ചു കിട്ടും എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. നോ, ഐ എം ലവിങ് ഹിം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ, ബട്ട് ഐ എം ലവിങ് ഹിം ബിക്കോസ് ഹി ഈസ് വർത്ത് ലവിങ്. ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയെ എനിക്കെതിരെ എന്ത് വന്നാലും ശരി, ഐ എം റെസ്പോണ്ടിങ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, സോ ദാറ്റ് ബിക്കോസ് ഹി ഈസ് വർത്ത് ലവിങ്. സോ ബി ഫസ്റ്റ് ടു ലവ്, ബി ഫസ്റ്റ് ടു ഫോർഗീവ്, ബി ഫസ്റ്റ് ടു ഗീവ്, ഗീവ് ആസ് എ വേ ഓഫ് ലൈഫ്, സോ ദാറ്റ് ബി മെച്യൂർ ഇൻ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. എന്നിട്ട് ഈ ലോകത്തില് നമ്മളെ കൊണ്ട് വേണം നമ്മളാവുന്ന ദൈവത്തിന്റെ സഭ. നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ 130 ഇന്നിപ്പോ എത്ര ഫാമിലീസ് ഉണ്ട്? ഏകദേശം 121 ഡിവൈസസ് ഉണ്ട്. ഈ 121 ഡിവൈസുള്ള ആൾക്കാരും ഈ നന്മ ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് പക്വതയിലേക്ക് വരുമ്പോൾ നിങ്ങളായിരിക്കുന്ന ബിസിനസ്സിൽ ആ മേഖല നിങ്ങൾ ആ ദേശത്തെ കീഴ്മേഴായി മറിക്കും. ആൾക്കാർ പറയും, ഐ എം സീയിങ് ജീസസ് ഇൻ ദാറ്റ് ഫെലോ. കാരണം ആ വ്യക്തിയുടെ മേൽ യേശുവിനെ ഞാൻ കാണും. അതവരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ജഡ്ജ്മെന്റ് ഒരിക്കലും മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കത്തില്ല. യേശു നമുക്ക് കാണിച്ചെന്ന ലൈഫ് സ്റ്റൈൽ. സോ ലെറ്റ്സ് വാക്ക് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എല്ലാ അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസിനും എല്ലാ അവൈലബിൾ സർക്കംസ്റ്റാൻസിനും ഉപയോഗിച്ച് ലെറ്റ്സ് പ്രാക്ടീസ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ആൻഡ് സ്റ്റാർട്ട് മെച്ചൂറിംഗ് ഇൻ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, സോ ദാറ്റ് വിൽ ട്രൂലി റെപ്രസെന്റ് ജീസസ് ടു ദ വേൾഡ്, ടു ദ കമ്മ്യൂണിറ്റി അറൌണ്ട് അസ്. ഹല്ലേലൂയ. താങ്ക് യു.